നമുക്ക് ഈ സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് കാരണം പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ സമരസമിതി ആവട്ടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ ഇന്ന് പിന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു സൂചനകളിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു, അവരെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കകളിലേക്ക് അവർ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാവി പരിപാടികൾ അല്ലെ തീരുമാനിക്കേണ്ടതുണ്ട് അവർക്ക്. അപ്പോൾ എന്താകണം ഭാവി പരിപാടികൾ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇന്ന് സമരസമിതി കൊച്ചിയിൽ ഒരു യോഗം ചേരുകയാണ്. സിൽവർ ലൈൻ കടന്നു പോകുന്ന 11 ജില്ലകളിലെ ഭാരവാഹികളും സംസ്ഥാന പ്രതിനിധി സമിതി പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുക, പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത എല്ലാ കേസുകളും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി സമരസമിതി ഇപ്പോൾ തന്നെ പ്രക്ഷോഭത്തിലാണ്. വൈശാഖ് കോമാട്ടിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വൈശാഖ്, ഇന്നിങ്ങനെ ഒരു യോഗം ചേരുമ്പോൾ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല, അതുമായി മുമ്പോട്ട് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിലും ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇനി സമരത്തിന്റെ സ്വഭാവം അത് എങ്ങനെയാകണം എന്ന ആലോചനയിലാണ് സമരസമിതി. അക്കാര്യത്തിൽ ഇന്നൊരു വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്തുമോ? ജെയിംസ്, ഈ ഒരു ഉദ്യോഗസ്ഥരെ പിൻവലിച്ചോട് കൂടി അല്ലെങ്കിൽ അതവരെ അവിടെ നിന്നും ഇതിന് നിയോഗിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് അവരെ തിരിച്ചു വിളിച്ചോട് കൂടി ഇതിൻ്റെ ഒരു ഈ പ്രശ്നങ്ങൾക്കല്ല അല്ലെങ്കിൽ ഈ സിൽവർ ലൈനിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള സൂചനകളായിരുന്നു ആദ്യം വന്നതെങ്കിൽ, പക്ഷേ ഇപ്പോഴും ആ ഭീഷണി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സമരസമിതിയുടെ വിലയിരുത്തൽ. കാരണം മുഖ്യമന്ത്രി ആവർത്തിച്ച് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഇന്നലെയും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഒരു പദ്ധതിക്ക് ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് അനുമതി നൽകേണ്ടി വരും, ഇതുവരെ എടുത്ത നടപടികളെല്ലാം ശരിയാണെന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് വിശദീകരിക്കുന്നത്. ഇത് തന്നെയാണ് സമരസമിതി ഇപ്പോൾ ഒരു യോഗം ചേരാനുള്ള കാരണവും. കാരണം ഇത് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമായും ഈ ഒരു ഉത്തരവിറങ്ങാതെ ഈ ഒരു പദ്ധതി പിന്നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ളൊരു ഉറപ്പ് ലഭിക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് സമരസമിതിയുള്ളത്. അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഈ സിൽവർ ലൈൻ കടന്നു പോകുന്ന 11 ജില്ലകളിൽ നിന്നുള്ള ഈ വിരുദ്ധ സമിതിയുടെ ജനകീയ സമിതിയുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാന സമിതിയുമായി ബന്ധപ്പെട്ട ആളുകളും പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും നിലവിൽ അവർ പ്രക്ഷോഭം തുടരുന്നുണ്ട്. അത് വലിയൊരു ശക്തമായ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമായി പോകുന്നില്ല. കാരണം ഇതൊരു ഈ സർക്കാരിൽ നിന്ന് പിൻവലിയുന്നു എന്നുള്ള ഒരു സൂചനകളിലെല്ലാം അടിസ്ഥാനത്തിൽ ആ സമരത്തിൽ ഒരു തീവ്രത കുറഞ്ഞിരുന്നു. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഒരു ഉത്തരവ് ഈ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായും പിന്മാറിക്കൊണ്ടുള്ള ഒരു ഉത്തരവിറങ്ങുക, കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളും ഈ സർവേ നടപടികളുടെ ഭാഗമായി കിടക്കുന്നുണ്ട്, മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഇതെല്ലാം മാറ്റണം. കൂടാതെ നേരത്തെ ഈ ഒരു സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് അതിനെതിരെ സമരം ചെയ്തവർക്കെതിരെ നിരവധി കേസുകൾ ഇതിനോടകം തന്നെ സംസ്ഥാനത്തുടനീളം വിവിധ സ്റ്റേഷനുണ്ട്. ഇതെല്ലാം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങൾ വിശദമായി ഇന്ന് ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്നതിലൂടെ തുടർന്ന് അങ്ങോട്ടുള്ള സമരവും അതോടൊപ്പം തന്നെ മറ്റു പരിപാടികളും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ കൂടിയായിരിക്കും ചർച്ചയാകുക. രാവിലെ 10:30-ക്കാണ് യോഗം ചേരുന്നത്. അതിൽ ഈ 11 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും കൂടാതെ സംസ്ഥാന സമിതി അംഗങ്ങളും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി വൈശാഖ്. ഓക്കെ.